അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തുയ്യിബൻ ബാറക ഫീ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൃഷ്ടാവും സർവലോക പരിപാലകനും സകല അനുഗ്രഹങ്ങളുടെ ദാതാവുമായ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനാനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ച് വിലക്കീഴിൽ നിന്ന് വിട്ടുനിന്ന് ജീവിതത്തെ ഭക്തി നിർഭരമായി മുന്നോട്ട് നയിക്കണേയെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മളേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിൻ്റെ കൈപ്പിടിച്ചു നൽകിയ വസിയത്തുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തു വരുന്നത്. അങ്ങനെ നൽകിയ 5 വസിയത്തുകളിൽ ഒന്നാമത്തെ വസിയത്തായ നീ ഹറാമുകളെ സൂക്ഷിക്കുക, അങ്ങനെയെങ്കിൽ ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അടിമയായി നിനക്ക് മാറാം എന്നുള്ളതാണ് ഒന്നാമത്തെ വസിയത്ത്. രണ്ടാമതായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്, വർല്ലാ ബിമാ ഖസമല്ലാഹു ലക തകുൻ അഉനന്നാസ്, അള്ളാഹു നിനക്ക് പകുത്തി നൽകിയതിൽ നീ തൃപ്തിപ്പെടുക എങ്കിൽ നിനക്ക് ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനാകാം. 800 കോടിക്ക് മുകളിൽ മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട്. ഇതിൽ ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയിട്ടുണ്ട്, ഇന്നതൊക്കെ നൽകണം, ഇന്നതൊക്കെ ഇത്ര അളവിൽ നൽകണം. കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല അതൊക്കെ കണക്കാക്കിയതാണ്. അപ്പോൾ 800 കോടിക്ക് മുകളിൽ മനുഷ്യരിൽ, അപ്പോൾ ആ 800 കോടിക്ക് മുകളിലുള്ള മനുഷ്യരിൽ ഒരുവനായ എനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കണക്കാക്കിയതുണ്ട്, അതിൽ ഞാൻ തൃപ്തിപ്പെടാൻ തയ്യാറായാൽ ജനങ്ങളിൽ തന്നെ ഏറ്റവും വലിയ ഐശ്വര്യവാനായി നമുക്ക് മാറാൻ സാധിക്കും. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി നമുക്ക് മാറാം, അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ. അത് നമ്മുടെ ജോലിയാകാം, നമ്മുടെ കുടുംബമാകാം, നമ്മുടെ മക്കളാകാം, ഭാര്യയാകാം, ഭർത്താവാകാം, സമൂഹത്തിൽ നമുക്കുള്ള സ്റ്റാറ്റസ് ആകാം. എന്താണോ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിർണയിച്ചു തന്നത്, കണക്കാക്കിയത്, വീതിച്ചു തന്നത്, അതിൽ നമ്മൾ തൃപ്തിപ്പെടുകയും നമ്മളെക്കാളും മുകളിലുള്ളവരിലേക്ക് നോക്കി അസ്വസ്ഥതപ്പെടാതെ അള്ളാഹു നൽകിയതിന് ശുക്ർ കാണിച്ച് ജീവിക്കുകയും ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഐശ്വര്യമുണ്ടാകും, സമാധാനമുണ്ടാകും. സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം, കുടുംബം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു കണക്കാക്കിയതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കും. ഐശ്വര്യമെന്ന് പറയുന്നത് സമ്പത്ത് ഒരുപാട് നമുക്ക് ലഭിക്കലല്ല. അല്ലാഹുവിൻ റസൂൽ പറഞ്ഞല്ലോ, ലൈസൽ ഐന അൻ കസറത്തിൽ അർ, സമ്പന്നത എന്ന് പറയുന്നത് ഈ ദുനിയാവ് ഒരുപാട് ലഭിക്കുക എന്നുള്ളതല്ല, സമ്പത്തിൻ്റെ ആധിക്യമല്ല. വലാക്കിന്നൽ ഐന ഐന നഫ്സ്, മനസ്സിൻ്റെ ധന്യതയാണ് യഥാർത്ഥത്തിലെ ഐശ്വര്യം, യഥാർത്ഥത്തിലെ സമ്പന്നത. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹു നൽകിയതിൽ തൃപ്തിപ്പെടാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റഹ്മഹുല്ലാ പൂർവകാല സൂരികളിലെ മഹാനാണ്. 30 വർഷമായി അദ്ദേഹം തളർവാദം പിടിച്ചു കിടക്കുകയാണ്. മൂത്രമൊഴിക്കണമെങ്കിൽ വരെ, മലമൂത്ര വിസർജനം ചെയ്യണമെങ്കിൽ വരെ മറ്റുള്ളവരുടെ സഹായം വേണം. 1-2 വർഷമല്ല, 30 വർഷമായി. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ അവസ്ഥ കണ്ട് കാണാൻ വന്ന ചിലർ കരയാൻ തുടങ്ങി. അപ്പം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? അള്ളാഹു എനിക്ക് തന്ന ഈ അവസ്ഥയിൽ സംതൃപ്തന, എനിക്ക് അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ. എൻ്റെ കൈകൾ തളർന്നപ്പോൾ, എൻ്റെ കാലുകൾ തളർന്നപ്പോൾ എൻ്റെ നാവിനൊരു കുഴപ്പവും അള്ളാഹു വരുത്തിയില്ല. ഈ 30 വർഷവും ഈ പായിൽ കിടന്ന അള്ളാഹുവിനെ സ്മരിച്ചാണ് ഞാൻ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയിൽ ഞാൻ തൃപ്തനാണ്. ഇതുപോലെ ഏത് അവസ്ഥയിലും അദ്ദേഹത്തെപ്പോലെ നമുക്കും തൃപ്തിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കും. അതിനുള്ള മാർഗം നമ്മുടെ നേതാവ് മുത്ത ഹബീബ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുൻ റസൂൽ പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാളും താഴ്ന്നവരിലേക്ക് നോക്കി. വല ഇലാ മൻ ഹുവ ഫൗക്കക്കും, നിങ്ങളുടെ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കരുത്. അതാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിസാരമാക്കാതിരിക്കാൻ നല്ലത്. ഇപ്പം നമ്മളെക്കാളും താഴ്ന്ന ആളുകളിലേക്ക്, നമ്മളെക്കാളും പ്രയാസപ്പെടുന്ന, നമ്മളെക്കാളും അള്ളാഹു കുറച്ച് നൽകിയ ആളുകളിലേക്ക് നോക്കി
അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിനെ വലുതായി കണ്ട് അങ്ങനെ അള്ളാഹുവോട് നന്ദി കാണിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിലുള്ള അടിമകളെ അള്ളാഹു സ്നേഹിക്കുന്നുണ്ട്, അവർക്ക് മേൽ അള്ളാഹു കാരുണ്യം ചൊരിയുന്നുണ്ട്. അതാണ് അള്ളാഹു റസൂൽ പറഞ്ഞത്, റഹിമ അള്ളാഹു അബ്ദൻ, ഒരടിമക്ക് മേൽ അള്ളാഹു കാരുണ്യം വർഷിക്കുന്നു. എന്താണ് ആ അടിമയുടെ പ്രത്യേകത? നളറ ഫി ദുനിയാഹു ഇലാ മൻ ഹുവ ദൂനഹു, അവൻ ദുനിയാവിൻ്റെ വിഷയത്തിൽ അവനെക്കാളും താഴ്ന്നവരിലേക്കാണ് നോക്കുന്നത്. അവനുള്ളതൊരു ചെറിയ വീടാണ്, ചുറ്റും വലിയ കൊട്ടാര സമാനമായ അനേകം വീടുകളുണ്ട്. അതിലേക്ക് നോക്കി അസ്വസ്ഥതപ്പെടുകയല്ല അവൻ ചെയ്യുന്നത്. ഈ ദുനിയാവിൽ എത്രയോ സ്വന്തമായി വീടില്ലാത്ത ആളുകളുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, അതുമില്ലാതെ തെരുവിൽ പാർക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെക്കുറിച്ച് ഓർത്ത് അള്ളാഹു ചെറുതെങ്കിലും ഇങ്ങനെ ഒരു കൂര തന്നല്ലോ എന്ന് ചിന്തിച്ച് അതിന് നന്ദി കാണിച്ച് അങ്ങനെ ഫഹമീദ് അള്ളാഹ്, അള്ളാഹുവിനെ സ്തുതിച്ച് വശക്കറഹു, അള്ളാഹുവോട് നന്ദി കാണിച്ച് ജീവിക്കുകയാണ്. അത്തരത്തിലുള്ള അടിമകൾക്ക് മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് ഇരുലോകത്തും. ഇപ്പൊ പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബു ഹുറൈറ റളിയല്ലാഹുവിന് നൽകിയ ഈ വസിയത്ത്, അള്ളാഹു നിങ്ങൾക്ക് കണക്കാക്കിയതിൽ നിങ്ങൾ തൃപ്തിപ്പെടുക എങ്കിൽ ജനങ്ങളിൽ ഏറ്റവും വലിയ ഐശ്വര്യവാനായി സമ്പന്നനായി മാറാം എന്ന ഈ വസിയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിലും നടപ്പിൽ വരുത്തുക. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.